ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ കൂടുതൽ അനുവദിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാട് ഐഎച്ച്ആർഡി കോളേജിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ പോരായ്മ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് പരിഹരിക്കാൻ ആവശ്യമായ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവുകൾ നികത്തുന്നതിന് ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ കൂടുതൽ ആരംഭിക്കുമെന്നും തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തോട്ടക്കാട് ഐഎച്ച്ആർഡി കോളേജിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവര വിസ്ഫോടനത്തിന്റെ ഈ യുഗത്തിൽ വിവിധ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ കുട്ടികളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാക്കണം. ഇപ്പോഴുള്ള കോഴ്സുകൾ പുതിയ കോഴ്സുകൾ തന്നെ പുതിയ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ തന്നെയാണ്. ഇപ്പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ മേല് മനുഷ്യ നിർമ്മിത മസ്തിഷ്കം അതിന്റെ മേധാവിത്വം ആരംഭിക്കുകയാണ്. അതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കർമ്മപ്രധാന മേഖലയിലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും ഒക്കെ വിന്യസിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് പരിഹരിക്കാൻ ആവശ്യമായവ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളിൽ ചിലതിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന യോഗങ്ങൾ ഐഎച്ച്ആർഡി സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത്. എന്തായാലും ഐഎച്ച്ആർഡി സ്ഥാപനങ്ങൾ നൂതന വിദ്യാ സംബന്ധിയായ വിഷയങ്ങളാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തു വരുന്നത്. അത്തരത്തിലുള്ള പുതു മാതൃകയിലുള്ള കോഴ്സുകൾ കൂടുതലായിട്ട് ഈ ഐഎച്ച്ആർഡി കോളേജിന് അനുവദിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, മുൻ MLA ജോർജൻ തോമസ് മുഖ്യ അതിഥിയായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് എടത്തിലാമിന, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തയിടത്ത്, വാർഡ് മെമ്പർ MR സുകുമാരൻ, ഐഎച്ച്ആർഡി ഡയറക്ടർ ഡോക്ടർ P സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.